ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇങ്ങനെ വന്നിട്ടുള്ളത് എൻ്റെ മക്കളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കിൻഡർജോയുടെ തീമിലുള്ള കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. സാധാരണ വനില സ്പഞ്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും ഈ ഒരു ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ ഇൻസ്റ്റയിലേക്ക് റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് എടുത്തതാണ്. യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചതേ ഇല്ല. കാരണം ചടപട എടുത്തിട്ടുള്ള അല്ല ഉണ്ടാക്കിയതേ അത്രയും തിരക്കിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കേക്കാണ്. അതിൻ്റെ ഇടയിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും സമയം ഉണ്ടായിട്ടില്ല. അതും ഞാൻ പെരുന്നാളിൻ്റെ തലേന്നായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1.5 kg ബാറ്റർ എന്നിട്ട് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 6 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 teaspoon വാനില എസൻസും 1/2 cup പഞ്ചസാര പൊടിച്ചിട്ടുള്ളതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാതിരുന്നത് സാധാരണ വാനിലിൻ്റെ സ്പഞ്ച് ആയതുകൊണ്ടാണ് കേട്ടോ. 8 inch കേക്കിൻ്റെ കേക്കിനിൽ 2 ആയിട്ട്, അതായത് നമ്മുടെ 1.5 kg ബാറ്റർ 1 inch ഉണ്ടാക്കിയിട്ട് 8 inch 6 inch ബാറ്റർ ഒഴിച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. ഞാനിവിടെ 6 inch കേക്ക് 3 layer 8 inch ബേക്ക് ചെയ്തിട്ടുള്ള കേക്ക് 4 layer കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ കിൻഡർജോയ് ആ ഷേപ്പ് അറിയാലോ, ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി പോലെ വരണം. അതെല്ലാം വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എനിക്ക് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്ക് ബോർഡ് വേണമായിരുന്നു. പക്ഷേ എവിടെയും അതും വൈറ്റ് കളറിൽ തന്നെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ച് നോക്കി. അപ്പം വൈറ്റ് ബേസ് എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സിൽവർ കളറിലുള്ള സാധാരണ 2 kg റെക്റ്റാങ്കിൾ ബേസ് വാങ്ങി. എന്നിട്ട് അതിൽ വൈറ്റ് ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് അതിൽ നമ്മളെ ബൊക്കെ ഷീറ്റ് എന്നൊക്കെ പറയും, ഇതുപോലെ പ്ലാസ്റ്റിക് പ്ലെയിൻ ഷീറ്റ് കിട്ടും, അത് ഇതുപോലെ ചെയ്തിട്ടാണ്. അതായത് നമ്മളെ വെറ്റാവുമല്ലോ, നമ്മൾ ക്രീമും ഷുഗർ സിറപ്പൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വെറ്റായ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്തിട്ടാണ് ഈ ഒരു വൈറ്റ് ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് പെട്ടുപോയൊരു സാധനം കിട്ടിയില്ലെങ്കിലും ഉടനെ നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകണമല്ലോ, അതിനുവേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സാധാരണ പോലെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് കേക്കിന് ആദ്യത്തെ ലെയർ വെക്കുന്നതിന് തൊട്ട് മുമ്പ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് തെന്നി മാറാതിരിക്കുക. എന്നാലേ നമുക്ക് കൃത്യമായിട്ടത് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ ലെയറും വെച്ചിട്ട് ഇവിടെ ഞാൻ മിൽക്ക് വെച്ചിട്ടാണ് വെറ്റ് ചെയ്യുന്നത് കേട്ടോ. ആ മിൽക്കിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യും. പിന്നെ എല്ലാം ഒരു ഷേപ്പ് പോലെ ഏകദേശം നോക്കി നോക്കി ചെയ്തെന്നേ ഇല്ല കേട്ടോ. ആദ്യം ഞാനിതാ ഇതുപോലെ ആ ഒരു ഓവൽ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ ഏകദേശം ഒന്ന് സെറ്റായി 3 layer വെച്ച് ക്രം കോട്ട് ചെയ്ത് പിന്നെയാണ് ഒരു ഐഡിയ കിട്ടിയത് ഇത്രയും നീളം വേണ്ട കിൻഡർജോയ്ക്ക് എന്നുള്ളത്. എന്നിട്ട് വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഈ കേക്കില്ലാത്ത ഭാഗം ഉണ്ടല്ലോ ക്രീം വെച്ച് ഞാൻ ഫില്ലാക്കിയ ഭാഗം, അവിടെ കട്ട് ചെയ്ത പീസ് വെച്ച് കൊടുത്തിട്ടൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് ചെയ്തത്. ഇതിന് കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓർഡറൊക്കെ കിട്ടി ചെയ്യാമെന്നുണ്ടെങ്കിൽ വലിയ സ്ക്വയർ ബേസിൽ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ കേക്ക് ടിന്നിൽ ചെയ്തിട്ട് അതിൽ നിന്ന് ഓവൽ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നതാണ് പെർഫെക്റ്റ് ആയിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് ചെയ്യുന്ന കേക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിരുന്നില്ല, കാരണം അത്രയും സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് അന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. അപ്പം തന്നെ കേക്ക് ഉണ്ടാക്കി, കാരണം അന്നാണ് ബർത്ത്ഡേ. അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. പിന്നെ പിറ്റേന്ന് പെരുന്നായതുകൊണ്ട് അതിൻ്റെയും തിരക്കുണ്ട്. അപ്പോൾ ഞാനിതാ ജസ്റ്റ് ക്രം കോട്ട് ചെയ്ത് നോക്കി, എന്നിട്ട് ഭയങ്കര വലിയ എന്തോ ഷേപ്പ് പോലെ ഉണ്ടായതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ആ പീസൊക്കെ വെച്ചിട്ട് ചെയ്യാന്നിട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞതുപോലെ ഇൻസ്റ്റയിലേക്ക് വേണ്ടി എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഇത് നീളത്തിലായില്ല, ഇത് എങ്ങനെയാണ് യൂട്യൂബിൽ കാണാമെന്ന് തന്നെ അറിയില്ല. നോക്കി വെക്കാം. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് നല്ല സെറ്റായ കേക്ക് ഞാൻ ഒന്നുകൂടെ ഫൈനൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ OHP ഷീറ്റ് വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് അത് ഈ ഒരു ഷേപ്പാക്കി നമ്മൾ ഉരുട്ടിയെടുക്കുക എന്നൊക്കെ പറയില്ലേ. ഇത് കാണുന്ന പോലെ അത്ര സിമ്പിളല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഷേപ്പിലൊന്ന് ആക്കിയെടുത്ത്. നല്ല ടൈം എടുക്കും, കഷ്ടപ്പാടല്ല നല്ല സമയമെടുക്കും. അതൊന്നും ഇതിൽ കാണിച്ചാൽ ശരിയാവില്ല കേട്ടോ. അപ്പം ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ചെയ്യാമെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും സമയത്ത് ചെയ്യുമ്പോൾ ചിന്തിക്കുമല്ലോ ഇവരൊക്കെ യൂട്യൂബിൽ ചുമ്മാ ഇങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് പണി തീർക്കുന്നത് തോന്നണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, കുറേ ടൈം എടുത്തിട്ടാണ് ഫിനിഷ് ആക്കിയെടുത്തത്. എന്നിട്ട് ഇങ്ങനെ കിൻഡർജോയുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കി നോക്കി ഓരോന്നും ചെയ്തു. ജസ്റ്റ് വൈറ്റ് നമ്മുടെ ക്രീം വെച്ചിട്ട് ബോർഡർ ആക്കിയിട്ട് ഞാനിത് റെഡ് ചേർത്ത് കൊടുക്കുന്നത് ന്യൂട്രൽ ജെല്ലാണ് കേട്ടോ. വൈറ്റ്
ചോക്ലേറ്റ് ഗനാഷിൽ ഉണ്ടാക്കിയിട്ട് അതിൽ റെഡ് കളർ ചേർത്തതിന് ഇത്രയും ഡാർക്ക് റെഡ് കിട്ടുന്നില്ല. മാത്രമല്ല പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അല്ലെങ്കിൽ പൗഡർ കളറൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഏറ്റവും സേഫ്, സുഖം, ചിലവ് കുറവ് ഒക്കെ നോക്കുമ്പോൾ ന്യൂട്രൽ ജെൽ തന്നെയാണ്. അത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് അത് തിളക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കിയ വെള്ളം ഒഴിച്ച്, കോൺസ്റ്റാർച്ച് ഒഴിച്ചിട്ട് അത് തിക്കാക്കി എടുത്തിട്ട് അതിൽ റെഡ് കളർ കുറച്ച് ഒഴിച്ചാൽ തന്നെ നല്ല റെഡ് കളർ കിട്ടും. അത് വെച്ചിട്ടാണ് കേട്ടോ, അത് പൈപ്പിംഗ് മേഖലയൊക്കെ ആക്കിയിട്ടാണ് ഈ റെഡ് കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അതും ഓജിപ്പ് ഷീറ്റ് വെച്ചിട്ട് നല്ല ലെവലാക്കി അടിപൊളിയാക്കി എടുക്കാം. ബാക്കി അതുപോലെ കിൻഡർ ജോയി എന്നുള്ള ആ ഒരു ലെറ്റേഴ്സൊക്കെ നമുക്ക് ഒന്നെങ്കിൽ ലെറ്റർ കട്ടർ വെച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അതെല്ലാം നമ്മൾ ഐഡിയ പോലെ ചെയ്യട്ടോ. അതുപോലെ പറയാൻ പറഞ്ഞത് ബ്ലൂ കളറ് ഞാനിപ്പോൾ നമ്മുടെ എയർ ബ്രഷ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ജസ്റ്റ് ബ്ലൂ കളർ, ബ്ലൂയിലും പിങ്കിലും എഡിഷൻ വരുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് രണ്ട് ആണും പെണ്ണും ആണല്ലോ മക്കളെ, അപ്പോൾ രണ്ട് ആൾക്കും രണ്ട് കിൻഡർ ജോയ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനും മാത്രം സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയൊരു കേക്ക് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പം കിൻഡർ ജോയി എന്ന് എഴുതി എല്ലാം ഓക്കെ പെർഫെക്റ്റ് അതുപോലെ ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, മക്കൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ തോണ്ടി തോണ്ടി അതിൻ്റെ ക്രീമൊക്കെ കഴിച്ചപ്പോൾ ആ ഒരു പെർഫെക്ഷനൊക്കെ പോയപ്പോൾ ഞാൻ വീണ്ടും ആ കിൻഡർ ജോയി എന്നുള്ള ഈ എഴുത്തൊക്കെ കളഞ്ഞ് വീണ്ടും അത് ഫിനിഷാക്കി. എത്ര നോക്കിയാലും നമുക്ക് ആ ഒരു ആദ്യത്തെ ഫിനിഷിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് കേക്ക് ഫിനിഷായില്ല, ഇപ്പം അതിൻ്റെ ആ ഒരു വൈറ്റ് കളറൊക്കെ പോയിക്കിനാ വീണ്ടും ഫിനിഷാക്കാന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ബ്ലൂ കളർ ഓച്ചപ്പ് ഷീറ്റിനാക്കിയിട്ട് ജസ്റ്റ് വലിച്ചു കൊടുത്തിട്ടാണ് ബാക്കി ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പം കുട്ടികളുണ്ടാകുമ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾ കാര്യമായിട്ട് കഷ്ടപ്പെട്ട് ഫിനിഷാക്കി എടുത്തൊരു കേക്ക് അവരെവിടെയെങ്കിലും കൈ കൊണ്ടാലോ ഒക്കെ അത് വീണ്ടും ഫിനിഷാക്കി എടുക്കാന്ന് പറയുന്നത് നല്ല പണിയാണ്. എന്നാലും ആ ഒരു പെർഫെക്ഷനിൽ കിട്ടുമില്ല. അപ്പോൾ ഇവരെയും കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് കുറേ മാസങ്ങൾക്ക് ശേഷം കേക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് മാനേജ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തന്നെ അത്ഭുതമായിപ്പോൾ ഇത്ര നാൾ ഞാനിങ്ങനെ ഇവരെയും വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കി എന്നുള്ളത് അങ്ങനെയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതേ ഇല്ലു. അപ്പോൾ ഈ കിൻഡർ ജോയിന്ന് ഞാൻ എഴുതിയിട്ടുള്ളത് സെയിം ന്യൂട്രൽ ജെല്ലിലേക്ക്, അതായത് കളർ ആഡ് ചെയ്ത് ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് കേന്ന് എഴുതി, അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ന്യൂട്രൽ ജെല്ലിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര ലൂസായി പോകരുത്. അപ്പോൾ ലൂസായിട്ട് തന്നെ അതിങ്ങനെ ഒലിച്ചിറങ്ങും. കുറച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിക്നെസ്സിൽ തന്നെ ആക്കാം. എന്നിട്ട് സ്പൂൺ വെച്ച് നല്ലോണം ഇളക്കിയിട്ട് വേണം നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ, ഞാൻ ഇവർ കൊളാക്കിയതിന് ശേഷമുള്ള ഞാൻ ഫിനിഷാക്കി എടുത്തതും കൂടി ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം വീഡിയോയും കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ എല്ലാവരും അഭിപ്രായം പറയുക. ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാകും. കുറേ നാൾക്ക് ശേഷം ഇടുന്ന വീഡിയോ ആണ്, എനിക്ക് എല്ലാവരും മിസ് ചെയ്യുന്നതോ പോലെ. നിങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുപോലെ ഇനിയിപ്പോൾ അതിനായിട്ട് വീഡിയോ ഇടലൊന്നും ഉണ്ടായില്ല. എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി. ഇനി ഒരു മാസം കൂടി ഇല്ലോട്ട് എക്സാം കഴിഞ്ഞ് ഇൻഷാല്ല നാട്ടിലേക്ക് പോവുകയാണ്. ഇനി ട്രെയിനിങ് ആണ് 6 മാസം. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. എന്തായാലും കുറേ കുറേ മെസ്സേജ് വരുന്നുണ്ട് എന്തായി എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.